നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത വിജയം അതാണ് കർണാടകയിൽ കോൺഗ്രസ് കൊയ്തെടുത്തിരിക്കുന്നത് മോദിയെയും ബി ജെ പിയേയും ഒക്കെ കാതങ്ങൾ പിന്നിലാക്കി ഏത് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തൊടുക്കുന്ന വജ്രായുധം നരേന്ദ്രമോദി എന്ന ആ വജ്രായുധം കർണാടകയിൽ പക്ഷേ വീണുടഞ്ഞു മോദി എന്ന ക്രൗഡ് പിള്ളർക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്തുകൊണ്ടാണ് മോദി നിരവധി പദയാത്രകളും സമ്മേളനങ്ങളുമൊക്കെ നടത്തിയിട്ടും പരാജയപ്പെട്ടത് സാക്ഷാൽ മോദി പ്രഭാവത്തിനും ബി ജെ പിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കർണാടകത്തിൽ സംഭവിച്ചതെന്ത് കേന്ദ്ര സർക്കാരിന്റെ വികസനവും ബി ജെ പിയുടെ ദേശീയ കാഴ്ചപ്പാടുമൊന്നും കർണാടകയിൽ ചർച്ചയായില്ല സംസ്ഥാനത്തെ അഴിമതി ഭരണമായിരുന്നു എങ്ങും ചർച്ച പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിവിടുന്നതിൽ വിടുന്നതിൽ കോൺഗ്രസും വിജയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളുമൊക്കെ എണ്ണിപ്പറഞ്ഞാണ് നരേന്ദ്രമോദിയും അമിത്ഷായും യോഗിയുമൊക്കെ കളം നിറഞ്ഞത് പക്ഷേ ഉത്തരേന്ത്യൻ നേതാക്കളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കർണാടകക്കാർക്കില്ല ദക്ഷിണേന്ത്യയിൽ ഭരണത്തിലുള്ള ഏക സംസ്ഥാനമായ കർണാടക ഉള്ളംകൈയിൽ വെക്കണം എന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു നരേന്ദ്രമോദി എന്നാൽ ദക്ഷിണേന്ത്യയിലെ തങ്ങളുടെ കയ്യിൽ അവശേഷിച്ച സംസ്ഥാനത്തിന്റെ ഭരണവും ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു നരേന്ദ്രമോദിക്ക് മുന്നിൽ ഇപ്പോൾ ബി ജെ പി മുക്ത ദക്ഷിണേന്ത്യ നരേന്ദ്രമോദിയുടെ പത്തൊൻപത് പ്രചരണ റാലികൾ ആറ് മെഗാ റോഡ് ഷോകൾ ഇവ ഇവകൊണ്ടൊന്നും കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഇന്ത്യയിലെ രാഷ്ട്രീയ വിദഗ്ധർ കർണാടകയിൽ സംഭവിച്ചതെന്ത് എന്ന് തിരക്കിട്ട ചർച്ചയിലാണ് കർണാടകയിൽ വിഷയങ്ങൾ നിശ്ചയിച്ചതും അജണ്ട സെറ്റ് ചെയ്തതുമൊക്കെ കോൺഗ്രസ് തന്നെ ബി ജെ പി കോൺഗ്രസ്സിന് പിന്നാലെ പായുന്ന കാഴ്ചയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഇന്ത്യ കണ്ടത് നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്ന കോൺഗ്രസ് പ്രചരണത്തെ വേണ്ടവിധം നേരിടാൻ ബി ജെ പി പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല കർണാടകയിലെ ഭരണവിരുദ്ധ പ്രചരണം അത്ര ശക്തമായിരുന്നു നിഷ്ക്രിയ സർക്കാർ എന്ന പ്രചരണമാണ് കോൺഗ്രസ് മുഖ്യമായി തൊടുത്തുവിട്ടത് അതിനെ നേരിടുന്നതിൽ ഉത്തരേന്ത്യൻ നേതാക്കൾ പരാജയപ്പെട്ടു ഇനിയാണ് ഏറെ തമാശകൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് അൻപത്തിയേഴ് സീറ്റ് അധികം നേടിയെടുത്തത് ആറ് ശതമാനം വോട്ട് ശതമാനം കൂടുതൽ നേടിക്കൊണ്ട് എന്നാൽ കർണാടകയിൽ തങ്ങളുടെ വോട്ട് ഷെയർ ഒട്ടും ക്ഷയിച്ചില്ല എന്നതാണ് ബി ജെ പിക്ക് ആശ്വാസം എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ താഴാതെ കോൺഗ്രസ് ഇത്ര വലിയ മിന്നുന്ന വിജയം നേടിയെടുത്തത് അതിനു പിന്നിൽ ഒരൊറ്റ കാരണം മാത്രം ജനതാദളിന് നഷ്ടമായ ആറ് ശതമാനം വോട്ട് ഷെയർ ജെ ഡി എസ് പൂർണമായി ക്ഷയിച്ചപ്പോൾ അത് കരുത്തേകിയത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒക്കലിംഗ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ വീണതോടെ ജനതാദൾ തറപറ്റി അവിടെ കോൺഗ്രസ് കൂടുതൽ കരുത്തരായി രണ്ടായിരത്തി പതിനെട്ടിൽ ജെ ഡി എസിന് കർണാടകയിൽ നേടാൻ കഴിഞ്ഞത് പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് എന്നാൽ ഇക്കുറി അവരുടെ വോട്ട് ഷെയർ വെറും പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായി കൂപ്പുകുത്തി നേട്ടം കോൺഗ്രസ് സംഘടന തട്ടിയെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകയിൽ കോൺഗ്രസ് നേടിയത് എഴുപത്തിയെട്ട് സീറ്റുകൾ അവരുടെ വോട്ട് ശതമാനം മുപ്പത്തി ഒൻപത് ശതമാനം രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകയിൽ ബി ജെ പി നേടിയത് മുപ്പത്തിയാറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകൾ എന്നാൽ ഇക്കുറി അവരുടെ വോട്ട് ഷെയർ മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞു ഇതത്ര കാര്യമായ കുറവല്ല എന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൽ വൻ വീഴ്ചയാണ് ബി ജെ പിക്ക് സംഭവിച്ചത് കർണാടകയിലെ വോട്ട് ശതമാനം ശരിയായ നിലയിൽ നമ്മൾ വിൽശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിക്ക് തങ്ങളുടെ വോട്ട് ഷെയറിൽ കുറവുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കുമാരസ്വാമിയെ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് ചില ചലനങ്ങൾ ദൃശ്യമായേനെ സംസ്ഥാന ജനസംഖ്യയുടെ പതിനേഴ് ശതമാനം വരുന്ന സമുദായമാണ് ലിംഗായത്തുകൾ വടക്കൻ കർണാടകയിൽ നിർണായക സ്വാധീനമുള്ള സമുദായവും ലിംഗായത്തുകൾ തന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ബസവേശ്വരന്റെ അനുയായികളാണവർ ഐക്യകർണാടകയുടെ ആദ്യ മുഖ്യമന്ത്രി നിജലിംഗപ്പ്യയിൽ നിന്ന് ആരംഭിച്ചതാണ് കോൺഗ്രസിന്റെ ലിങ്കായത്ത് ബന്ധം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വീരേന്ദ്ര പട്ടേലിനെ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് ഗാന്ധി നീക്കിയതോടെ ലിംഗായത്തുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു രണ്ടായിരത്തി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലിംഗായത്ത് പൂർണ്ണമായി ബി ജെ പിയെ പിന്തുണച്ചു വർഷങ്ങൾക്കിപ്പുറം ബി ജെ പി എതിർത്ത് ലിങ്കായത് സമുദായം കോൺഗ്രസിന്റെ കൈപിടിക്കുന്ന കാഴ്ചയാണ് ഇക്കുറി കാണാൻ കഴിഞ്ഞത് അതുതന്നെയാണ് കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രകടമായ മാറ്റവും കർണാടകയിൽ പരമ്പരാഗതമായി ബി ജെ പിയെ പിന്തുണച്ചിരുന്നത് ലിങ്കായത്ത് വോട്ടുകൾ തന്നെയാണ് ആ ലിങ്കായത് വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ലിങ്കായത്ത് ഭൂരിപക്ഷ മേഖലകളിൽ നാല്പത്തിയൊന്ന് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണത് ഇരുപത് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി ലിംഗായത്തുകൾക്കിടയിൽ പ്രബല സ്വാധീനമുള്ള യെദ്യൂര്യപ്പയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ് ആ സമുദായത്തെ ചൊടിപ്പിച്ചത് അതിനു പിന്നാലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സാവതി എന്നിവർക്ക് സീറ്റുകൾ നിഷേധിച്ചു ഇതും ലിംഗായത്തുകളെ പ്രകോപിതരാക്കി ചുരുക്കത്തിൽ ഇക്കുറി ലിങ്കായത് സമുദായം പൂർണ്ണമായി ബി ജെ പി പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് മാറി അവസാനഘട്ടത്തിൽ ലിങ്കായത് സമിതി നൽകിയ പിന്തുണയും നിർണായകമായി മാറി പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ ബജ്രഗ് ബലി ഉയർത്തി നരേന്ദ്രമോദി നടത്തിയ പ്രചരണം വിലപ്പോയില്ല എന്നതാണ് മറ്റൊരു വശം അവസാനഘട്ടത്തിൽ ബി ജെ പി വർഗീയക്കാർ ഇളക്കി കളിച്ചത് മറ്റു ധ്രുവീകരണങ്ങൾക്ക് കാരണമായി കരുമാൻ ക്ഷേത്രം പ്രഖ്യാപിച്ച് ഡി കെ ശിവകുമാർ തിരിച്ചടിച്ചത് കൂടുതൽ കയ്യടി നേടി എന്നത് യാഥാർത്ഥ്യം തന്നെ ഏറെ പ്രാദേശിക സ്വത്വബോധമുള്ള ഒരു വിഭാഗമാണ് കർണാടകക്കാർ അവിടേക്ക് ഉത്തരേന്ത്യൻ നേതാക്കൾ ഇടിച്ചു കയറുന്നത് അവർക്കത്ര സ്വീകാര്യമാകില്ല നരേന്ദ്രമോദിയെ ഒരു ഉത്തരേന്ത്യൻ നേതാവായി ചിലർ ചിത്രീകരിച്ചു ആ ചിത്രീകരണങ്ങൾ വിജയിച്ചു അതുകൊണ്ട് തന്നെ ബി നടത്തിയ പല പ്രചരണങ്ങളും യേശിയില്ല എനിക്കൊരു വോട്ട് എന്ന നരേന്ദ്രമോദിയുടെ ആഹ്വാനം കർണാടകയുടെ പ്രാദേശിക സാഹചര്യത്തിൽ അത്ര സാധ്യമായില്ല ബജ്രംഗ്ദളിനെ നിരോധിക്കും എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം ബി ജെ പി വലിയ തോതിൽ ആളിക്കത്തിച്ചു ഇതുപക്ഷെ മുസ്ലിം വോട്ട് ബാങ്കിൽ ചലനം സൃഷ്ടിച്ചു അത് ധ്രുവീകരണത്തിനിടയാക്കി മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായി കോൺഗ്രസിന് അനുകൂലമായി എന്നതാണ് മറ്റൊരു വശം പതിമൂന്ന് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ ജെ ഡി എസിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തികച്ചും വികസന കേന്ദ്രീകൃതമായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ അത് കൂടുതൽ സ്വാധീനം സൃഷ്ടിച്ചു സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന ഏറെ വാഗ്ദാനങ്ങൾ നിറഞ്ഞ പ്രകടന പത്രിക അതും ഇക്കുറി കോൺഗ്രസ്സിന് സഹായകമായി മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് ഇക്കുറി കോൺഗ്രസ് സൃഷ്ടിച്ചത് ഡി കെ ശിവകുമാറും സിദ്ധരാമയെയും ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന കാഴ്ച അത്ഭുതത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടത് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇടയാക്കി തെരഞ്ഞെടുപ്പിന് ഏറെ മുൻപ് തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ പദയാത്ര സംഘടനാപരമായി ഏകോപിപ്പിക്കാൻ കർണാടകയിലെ കോൺഗ്രസിന് കഴിഞ്ഞു രാഹുൽ വന്ന മണ്ഡലങ്ങളിലെ വിജയനിരക്ക് എഴുപത്തിമൂന്ന് ശതമാനം എന്നതാണ് ഇപ്പോൾ കർണാടക പി സി സി പറയുന്നത് നരേന്ദ്രമോദി വന്ന മണ്ഡലങ്ങളിലെ വിജയനിരക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം മാത്രം ബി ജെ പിക്ക് മികച്ച പ്രാദേശിക നേതാക്കൾ ഇക്കുറി കർണാടകയിൽ ഉണ്ടായിരുന്നില്ല യെദ്യൂരപ്പയെ പോലെ മികച്ച നേതാക്കളെ ഒതുക്കിയത് കൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ബി ജെ പി ബസവരാജ് ബൊമ്മ ഒരു തരത്തിലും യെദ്യൂരപ്പയ്ക്ക് പകരക്കാരനായില്ല കെ എസ് ഈശ്വരപ്പ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിട്ടതും പ്രതിബന്ധമായി ഷട്ടാറും സാവതുമൊക്കെ പോയത് ബി ജെ പിക്ക് മോശം പ്രതിച്ഛായ സൃഷ്ടിച്ചു ചുരുക്കത്തിൽ പല ഘടകങ്ങളാണ് കർണാടകയിൽ ബി ജെ പിക്ക് വിനയായത് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് വലിയ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു എന്ന് രാഷ്ട്രീയ വിദഗ്ധർ കോൺഗ്രസിനെ ഇപ്പോൾ പുകഴ്ത്തുന്നതും അതുകൊണ്ട് തന്നെ കർണാടകയിൽ പ്രായോഗിക പാഠങ്ങൾക്കാണ് കോൺഗ്രസ് കൂടുതൽ പ്രാധാന്യം നൽകിയത് പാർട്ടി പതിവായി തകർന്ന് തരിപ്പണമാകുന്ന പ്രാദേശിക കലഹങ്ങൾ ഇക്കുറി അമർത്തിവെക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണ വിഷയങ്ങളിലും ഉൾപ്പെടെ ഈ തിരുത്തൽ നടപടികളുടെ പ്രതിഫലനം കണ്ടു പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യേയും പാർട്ടി പ്രസിഡന്റ് ഡി കെ ശിവകുമാറും തമ്മിലുള്ള പോര് ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ പൊട്ടി അത് ബി ജെ പിക്ക് അനുകൂലമാകും എന്ന് ബി ജെ പി പ്രതീക്ഷിച്ചു എന്നാൽ ഹൈക്കമാൻഡ് കൗശലത്തോടെ നീങ്ങിയതുകൊണ്ട് ഇരു നേതാക്കളെയും സമചിത്തതയോടെ നിർത്താൻ ഇക്കുറി കഴിഞ്ഞു ഡി കെ ശിവകുമാറിന് ഇക്കുറി ഒരൊറ്റ ശത്രു മാത്രമായിരുന്നു മുന്നിൽ അത് ബി ജെ പി തന്നെ ഏറെ വേട്ടയാടിയ ബി ജെ പി യെ ഏതെങ്കിലും തരത്തിൽ മുട്ടുകുത്തിക്കണം എന്ന് ഡി കെ കണക്കുകൂട്ടി അതുകൊണ്ടുതന്നെ മികച്ച തന്ത്രങ്ങൾ ഡി കെ അണിയറയിൽ ഒരുക്കി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഇരു നേതാക്കളും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളായിരുന്നു തുടക്കത്തിൽ അതുകൊണ്ടുതന്നെ തന്ത്രപൂർവ്വം നൂറ്റി അറുപത്തിയഞ്ച് മണ്ഡലങ്ങളിലേക്ക് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതും നരേന്ദ്രമോദി കർണാടക സന്ദർശിക്കുന്ന അതേ ദിവസം രാവിലെ ഏഴ് അൻപത്തി അഞ്ചിന് പിന്നീട് ഈ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് വിശദീകരിക്കാനുള്ള അവസരം പോലും നരേന്ദ്രമോദിക്ക് നൽകിയില്ല ഇത് ഡി കെയുടെ കൗശലപൂർവമായ നീക്കമായിരുന്നു പൂർണ്ണമായും പ്രാദേശിക വിഷയങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ശ്രദ്ധിച്ചത് ജനതാദളിനെ പോലും ആക്രമിക്കാൻ അവർ മിനക്കെട്ടില്ല നരേന്ദ്രമോദിയെയോ മോദി ഭരണത്തെയോ യാതൊരു തരത്തിലും പരാമർശിച്ചില്ല രാഹുൽ ഗാന്ധി പകരം നാൽപ്പത് ശതമാനം കരാർ കമ്മീഷൻ ആരോപണം വിലക്കയറ്റം മുസ്ലിം സംവരണം തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങൾ ആളിക്കത്തിച്ചു അജണ്ട കോൺഗ്രസ് നിശ്ചയിച്ചു അതിന് പിന്നാലെ പായുന്ന ഗതികേടിലായി ബി ജെ പി ബജ്രംഗ്ദളിനെ നിരോധിക്കും എന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം കാർഗെയുടെ വിഷപ്പാമ്പ് പ്രയോഗം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് ബി ജെ പി കണക്കുകൂട്ടി അതുകൊണ്ട് ബി ജെ പി അവസാന ദിവസങ്ങളിൽ കൃത്യമായി വർഗീയ കാർഡിളക്കി തന്നെയാണ് കളിച്ചത് ആ കളി അത്ര ഭദ്രമായില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി ബി ജെ പി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാൻ പ്രാദേശിക വികാരങ്ങളും ഭാഷാഭിമാനവും ശക്തമാണ് കർണാടകയിൽ ഇത് തിരിച്ചറിയാൻ ഉത്തരേന്ത്യൻ നേതാക്കൾക്ക് കഴിയാതെ പോയി പുറം സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിൽ നിന്നുള്ള നേതാക്കളുടെ വരവിനോട് കർണാടകയിലെ ജനങ്ങൾക്ക് പൊതുവെ ഒരു വിമുഖതയാണുള്ളത് അത് വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞു ഡി കെ ശിവകുമാർ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കളൊക്കെ കർണാടകയിലൂന്നി തങ്ങളുടെ പ്രചരണം ശക്തമാക്കി സിദ്ധരാമയ്യയും അത്ര ചില്ലറക്കാരനല്ല മതവും ഒക്കെ കൂട്ടിക്കലർത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച ഫോർമുല കർണാടകയിൽ ഏഷ്യയില്ല ഭരണവിരുദ്ധ വികാരത്തെയും പാർട്ടിക്കുള്ളിലെ വീഴ്ചകളും തന്നെയാണ് കർണാടകയിൽ ബി ജെ പിക്ക് വിനയായത് ഇത് മോദിയുടെ തോൽവിയല്ല പകരം കർണാടകയിലെ ബി ജെ പി പ്രസ്ഥാനത്തിന്റെ വീഴ്ചയാണ് അവരുടെ ഭരണത്തിലെ പോരായ്മകളാണ് അതിതീവ്ര മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഹൈദവ വോട്ടുകളെ ഏകീകരിക്കാം എന്ന പ്രതീക്ഷ ഇനി അസ്തമിക്കുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറച്ച സ്ഥിരതയുള്ള ഒരു നല്ല ഭരണമാണ് അത് കാഴ്ചവെച്ചില്ലെങ്കിൽ ഏത് കൊമ്പത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ജനങ്ങൾ അങ്ങ് സമുദ്രത്തിലെറിയും കൃത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മോട് പറയുന്നത് ഒപ്പം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയോടും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ ബി ജെ പിക്കും മോദിക്കുമൊക്കെ കഴിയണമെങ്കിൽ കർണാടകയിലെ ഈ വോട്ടർമാരുടെ മനസ്സറിയണം അതുതന്നെയാണ് ബി ജെ പിക്ക് ഇനി മുന്നിലുള്ള വെല്ലുവിളി സ്റ്റാലിൻ പറയുന്നത് പോലെ പിണറായി വിജയൻ വെല്ലുവിളിക്കുന്നതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കിനി കടന്നുകയറാൻ ബി ജെ പി തങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം അതിനെ എത്രമാത്രം നേരിടാൻ ഇനി ബി ജെ പിക്ക് കഴിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ ഭിന്നമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന രാഷ്ട്രീയ പാഠമാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഇന്ത്യയോട് പറയുന്നത്